അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെയ്തു നോക്കണ്ടേ? അപ്പോൾ അതിനായി ഒരു ഷൂ എടുത്തു. ഒരു സാധാരണ നോർമൽ ഷൂസാണ് എടുക്കണത്. അപ്പോൾ നമ്മളതൊന്ന് വൃത്തിയാക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ളൊരു മെഴുകുതിരി ഒരു കാൻഡിൽ എടുത്തിട്ട് നമ്മൾ ഷൂ കയ്യിൽ പിടിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്കിനി ആ ഷൂ നമ്മുടെ കാൻഡിൽ വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. നല്ല അമർത്തി സ്ക്രബ് ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ എഡ്ജ് കൊണ്ട് സ്ക്രബ് ചെയ്യാം ഇതെങ്ങനെ, ഇല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിലത്തെ വശം കൊണ്ട് സ്ക്രബ് ചെയ്യാം. നല്ല സ്പീഡിൽ, നല്ല അമർത്തി, നല്ല പ്രസ് ചെയ്തിട്ട് വേണം നമ്മളത് സ്ക്രബ് ചെയ്യാം. എങ്കിലും അത് എഫക്റ്റീവ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ നമ്മൾ ആ അടുത്ത മെഴുകുതിരി ഒന്ന് കത്തിച്ചിട്ട് ആ നമ്മളെ മെഴുക് നമ്മൾ സ്ക്രബ് ചെയ്ത ഭാഗം ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഹെയർ ഡ്രയറില്ലേ, അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ടൊന്നും നല്ല ഒന്നും പറ്റാണ്ട്, കൈയൊന്നും പൊള്ളിക്കാണ്ട് ഇനി നൈസായിട്ട് അതിൻ്റെ മുകളിൽ വച്ച് കൊടുത്ത് കുറച്ച് നേരം പിടിച്ചാൽ മതി. ഇല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ മെഴുകുതിരി ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബല്ല, സോറി, ഒന്ന് സ്മൂത്തും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ? അതിനായി നമ്മുടെ വാഷ് ബേസിനോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വേപ്പൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഇപ്പം വെള്ളം പറ്റി പിടിക്കുന്നില്ല, അതായത് അവിടെ നിന്ന് നമ്മുടെ കാറിൽ നിന്ന് നനയൂല. കണ്ടോ? അത് ആ മെഴുക് തേച്ചുകൊണ്ടാണ് ഒരു കറുപ്പ് കാണുന്നത്. ഇതേ കണ്ട, വെള്ളമൊന്നും അവിടെ ഒട്ടി പിടിക്കുന്നില്ല, എല്ലാം ഒഴിക്കുമ്പോൾ തന്നെ ഒഴുകി പോകും. ഇതിവിടെ കണ്ടോ? ഇവിടെ തേച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറ്റിപ്പോണ്ട് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മെഴുക് സ്ക്രബ് ചെയ്തുകൊണ്ട് ഉണ്ടാവും, വെള്ളമൊന്നും അവിടെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു കൊച്ച് സിമ്പിൾ വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ഐക്കൺ അമർത്തുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു പുതിയ വീഡിയോ കണ്ടിട്ട് പിന്നെ അപ്പോഴേക്കും ബൈ.